അള്ളാഹുവിന്റെ പരലോകത്തെ വിചാരണ കോടതിയുടെ മുമ്പേ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു ഹതഭാഗ്യരായ നരകത്തിന്റെ വിറക് കൊള്ളികളായ മനുഷ്യരെ കുറിച്ച് ഞാനങ്ങ് ചിന്തിച്ചു പോകുന്നു തങ്ങളെ. ആ മഹ്ശറയില് ഖബറിന്റെ കത്തരും എഴുന്നേൽപ്പിച്ച് മുഖത്തും പിൻഭാഗത്തും ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട് ഉപദ്രവിച്ച് അല്ലാഹുവിന്റെ സബാനയത്തിന്റെ മാരാകമാര് ഖബറിന്റെ അകത്ത് നിന്ന് മഹ്ശറയിലേക്ക് 3000 കൊല്ലത്തോളം ചെമ്പുപടുത്ത തറയിലൂടെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുമ്പോ പാപത്തിന്റെ പകിട്ടിൽ കിടന്നുറങ്ങി പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം പുലർന്നാല് വൈകുന്നേരം വരെ നാവുകൊണ്ട് ചെയ്യുന്ന, കാതുകൊണ്ട് ചെയ്യുന്ന, കാലുകൊണ്ട് ചെയ്യുന്ന, കൈകൊണ്ട് ചെയ്യുന്ന അപവാദങ്ങളും അപരാധങ്ങളും അപഹാസ്യങ്ങളും തെറ്റുകുറ്റങ്ങളും പാപഭാരങ്ങളും മുഴുവൻ ഒന്നിറക്കി വെക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും ചെയ്യാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നരകത്തിന്റെ ചിറക് വെച്ച് പറന്നുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട യുവത്വമേ, ആ മഹാനുഭാവന്മാര് മുഴുവനും പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ചിട്ട് പോലും കരയാതെ അവർക്ക് കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തേ ചിന്തിക്കാത്തത്? നമുക്ക് പാപത്തിന്റെ വലിപ്പം അറിയില്ല. ഉമ്മ വിചരിച്ചാൽ മക്കൾക്ക് പ്രശ്നമില്ല, മക്കൾ ഒളിച്ചോടിയാൽ വാപ്പാക്ക് പരാതിയില്ല, ഭർത്താവ് കണ്ടുപിടിച്ചാൽ പെണ്ണിന് പരിഭവമില്ല. അങ്ങനെ കള്ളും കഞ്ചാവും പെണ്ണും ലഹരിയുമായി ആധുനിക ലോകത്തല്ലാഹു നമ്മുടെ ജീവിതത്തെ നശീകരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞ കാലഘട്ടം, ഇനി ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ ജനങ്ങളും എന്റെ സഹാബത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്റെ പ്രിയപ്പെട്ട സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാനുഭാവന്മാരായ സഹാബത്ത് അവരറിയാതെ വലതുഭാഗത്തേക്ക് തുപ്പിപ്പോയാൽ ഒന്ന് തുപ്പിപ്പോയാൽ പിന്നെ കരച്ചിലാണ്, പിന്നെ കണ്ണീരാണ്. അബ്ദുറഹ്മാൻ അൽ ഫൽഫരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയില്. അദ്ദേഹം സുഖമില്ലാതെ കുറച്ചു നാൾ വീട്ടിൽ കിടന്നപ്പോ അദ്ദേഹത്തെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിനെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു കൊണ്ടുപോകുമ്പോ ആദ്യം അവര് ശ്രദ്ധിച്ചില്ല, ആദ്യം വലത് കാലായി പോയി എടുത്ത് മുമ്പിലേക്ക് വെച്ചത്. അതൊരു ചെറിയ തെറ്റാണ്, പക്ഷേ ആ തെറ്റ് താൻ ബോധപൂർവം അല്ലാതെ സംഭവിച്ചു പോയതിന്റെ പേരിൽ പോലും 3 മാസത്തോളം പൊട്ടിക്കരഞ്ഞു എന്നാണ് ഓർത്തത്. നിസ്സാരമായ ഒരു തെറ്റ്, അത് തെറ്റാണെന്ന് ചിലപ്പോ ഇവിടെ വന്ന പലർക്കും ഇപ്പോഴായിരിക്കും ചിലപ്പോ തോന്നിയത്. ബാത്റൂമിലേക്ക് വലത് കാലം വെച്ച് കിടക്കാൻ പാടില്ല, അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സഹാബത്ത് ഇത്തരം നിസ്സാരമായ ചെറിയ തെറ്റുകൾ പർവ്വതം അവരുടെ തലയിലേക്ക് ഇടിഞ്ഞു വീഴുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ ചെയ്തിരുന്നതും കരഞ്ഞിരുന്നത്. പർവ്വതം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ള പേടിയാണ്. എന്നാൽ ഇനി ഒരു കാലഘട്ടം വരുമ്പോ ആ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് എങ്ങനെയെന്നറിയോ? വൻപാപങ്ങളാകുന്ന വൻപാപങ്ങൾ പോലും വ്യഭിചാരവും കള്ളുകുടിയും ഉമ്മയെ കൊല്ലലും മുഴുവനും അവന്റെ മുമ്പിലൂടെ പറന്നു പോകുന്ന ഈച്ചയെ പോലെ ലാഘവത്തോടെ തള്ളിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടമല്ലേ? റോഡിൽ നഗ്ന നൃത്തം ചെയ്താൽ കൈയടിക്കാൻ ആളുകൂടുന്ന കാലഘട്ടമല്ലേ? ഇച്ചിരി പോന്ന മൊബൈലിന്റെ ഉള്ളിലൂടെ ഉമ്മ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറക്കുന്നതുമ്പോ ഇപ്പുറത്തെ റൂമിൽ കിടന്ന് 20 വയസ്സുകാരൻ മൊബൈലിലൂടെ വ്യഭിചരിക്കുന്ന കാലമല്ലേ? അവനതിന്റെ ഗൗരവം അറിയുമെങ്കിൽ അവൻ ചെയ്യോ? പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നവനാണ് വിശ്വാസി. വൈഫൈയും മൊബൈലും ചാർജറും സർവ്വതുമുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ എത്ര യൂട്യൂബിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ആ ഹറാമ കാണില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ഈമാൻ അല്ലാഹു തൂക്കി നോക്കുന്നത്.
അല്ലാതെ പുറമേ തൊപ്പിയും താടിയും നടക്കി നടക്കുന്നതിലല്ല. അതതിന്റെ ഒരു സിഗ്നൽ മാത്രമാണ്. അതതിന്റെ ഒരു സിഗ്നൽ മാത്രമാണ്. ഉള്ളിലുള്ളവർക്ക് ഒരു ചെറിയ അടയാളം മുഖത്ത് ഇങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അടയാളം മാത്രമായാൽ നാം ഒരുപാട് ഖേദിക്കേണ്ടി വരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഏത് സമയത്ത് മരണപ്പെട്ടാലും നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് നിങ്ങളുടെ മരണസമയത്ത് നിങ്ങളെ സ്വീകരിക്കുന്നത്. ചെയ്ത തെറ്റുകൾ നിങ്ങളെ സ്വീകരിക്കും. നാസിമുദ്ദീൻ മന്നാനിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളാഞ്ചറ യൂസുഫ് ഉസ്താദ് മരണപ്പെട്ടത് റമദാന ഷെരീഫിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ അകത്ത് കുട്ടികൾക്കുള്ള ക്ലാസ് കഴിഞ്ഞ് ഹദീസ് ക്ലാസ് കഴിഞ്ഞിട്ട് അതേ ബെഞ്ചിൽ കിടന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കൈകെട്ടി രാവിലെ തന്നെ നഖമൊക്കെ വെട്ടി മീശയൊക്കെ വെട്ടി മുടിയൊക്കെ വൃത്തിയാക്കി വെള്ളിയാഴ്ചയുടെ പകിട്ടിൽ ആ കെട്ട് തലയിൽ വെച്ച് വെച്ച് വൃത്തിയോടെ മരിച്ചു കിടന്നത് എന്തുകൊണ്ടാണ്? ആരംഭ റസൂല് പറയുന്നു, വമാമിൻ മയ്യത്തിൻ ഇല്ലാ യുറദു അലൈഹി അഹ്ലു മജാലിസിഹി. നിങ്ങളാര് മരണപ്പെടുന്നുവോ ആ മരണത്തിന്റെ സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം ചെയ്തിരുന്ന സംഭവം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഏറ്റവും അധികം നിങ്ങൾ ചെയ്തിരുന്നതാണോ ആ സംഭവം നിങ്ങളെ തേടിയെത്തുന്നതാണ്. മഹാരഥന്മാര് മരണപ്പെട്ടത് എങ്ങനെയാണ്? ആലുവ എം എം മൊഹീദീൻ ഉസ്താദി അടുത്ത സമയത്ത് മരണപ്പെട്ടു. ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭർത്താവിന്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, വേഗം വരണം, ചെറിയ പ്രശ്നത്തിലാണ്. വീടിന്റെ മുമ്പിലെത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുന്ന ഒരാർജവമല്ലാതെ കൊടുക്കുക എന്ന് പറയുമ്പോ അതിങ്ങനെ അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്ന് രോമാഞ്ചത്തോടെ പറഞ്ഞാ മാത്രം പോരാ. ഈ കട്ടക്കാൽ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു സെക്കൻഡും ചിന്തിക്കണം. അല്ലാ, എന്റെ കൂട്ടുകാരികളില്ലാതെ വരുമ്പോ പെങ്ങളെ കല്യാണം മുടക്കാനും വസാദ് പറയാനും ഈപത്ത് പറയാനും കൂടെയുണ്ടായിരുന്നവർ ആരുമില്ലാത്ത പച്ച മണ്ണാകുന്ന ആറടിയുടെ കുഴി, അതിന്റെ അകത്തേക്ക് പോകാൻ നേരം ഹോസ്പിറ്റലിൽ കിടന്നാണോ വാഹനാപകടത്തിൽ റോഡിൽ കിടന്നാണോ ഉറങ്ങാൻ കിടക്കുമ്പോ നെഞ്ചുവേദന വന്നടുത്ത് കിടക്കുന്ന ഭർത്താവ് പോലും അറിയാതെ സൈലന്റ് അറ്റാക്ക് വന്നിട്ടാണോ അറിയില്ല. അങ്ങനെ വിട പറയുന്ന സമയത്ത് റബ്ബേ എന്റെ നാവ് കൊണ്ട് എനിക്ക് ലായിലാ ഇല്ലല്ല പറയാൻ പറ്റോ? എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ വ്യഭിചരിച്ച പാപങ്ങള്, ഞാൻ കണ്ടുപിടിച്ച പാപക്കറകള്, ഞാൻ പറഞ്ഞ ഈപത്തിന്റെ ഭീഷണികള്, ഞാൻ പറഞ്ഞ ഫസാദിന്റെ പ്രതിക്രിയകള് മുഴുവനും എന്റെ മുമ്പിലേക്ക് വന്ന് അല്ലാഹുവേ എന്റെ മരണസമയത്ത് എന്നെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണു നനയിക്ക എന്റെ പൊന്നുമോളെ, നിനക്ക് സാധിക്കണം കേട്ടോ. അവിടെയാണ് പെണ്ണുകളെ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അവിടെയാണ് വെമ്പായത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് കരയട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് ബുദ്ധിമുട്ടട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് ഖുർആനോതട്ടെ, അവിടെയാണ് നമുക്ക് വിജയം. ഞാനിന്ന് നമ്മുടെ ഇവിടുത്തെ ഷാഫിയുടെ വീട്ടില് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇവിടെ അവിടെ പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു വീടിന്റെ സിറ്റ് ഔട്ടില്. ഞാൻ ചെന്നപ്പോ ഖുർആനും മടക്കി എഴുന്നേറ്റ് പോയി. ഇപ്പൊ ഇത് റമദാനല്ല, പക്ഷേ മഅരിബ് കഴിഞ്ഞാൽ ഒരു 10-20 ആയത്ത് ഓതുക, ഒരു യാസീൻ ഓതുക. പഴയ കാലത്ത് ഉമ്മമാർക്ക് ചിലർക്കെങ്കിലും അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അൽഹംദുലില്ലാ, മറന്നില്ലല്ലോ മണച്ചോനെ. അത് തന്നെ വലിയ ഭാഗ്യം. ചിലരെങ്കിലും ചില വീടിന്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടല്ലോ. മക്കളും കുടുംബവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ കൊടുത്തിട്ടും ആ സംവിധാനത്തിന്റെ കുഴിയിൽ വീണുപോകാതെ ആ സൗകര്യങ്ങളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകാതെ അള്ളാന്റെ ഖുർആൻ ഒരു 2 കടലാസ് ഓതാനുള്ള മനസ്സ് കാണിച്ചല്ലോ. അങ്ങനെയുള്ള ഉമ്മമാർക്ക് അള്ളാഹുവേ നീ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ കൊടുക്കണേ. സന്തോഷം കൊണ്ട് പറയാം, ഇപ്പോ അങ്ങനെ ആളുകളില്ലല്ലോ. ഇല്ലല്ലോ. എങ്ങനെ ഭർത്താവിനെ ചതിക്കാം, എങ്ങനെ ഉമ്മയെ കൊല്ലാം എന്നും മാത്രം പറയുന്ന കുറെ കഥാ സംരംഭങ്ങളെ മാത്രം വെച്ച്
നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മളെ സഹോദരിമാരെ മുഴുവനും വിഡ്ഢികളാക്കി വിശാമ അരിവിന്റെ വിലപ്പെട്ട സമയത്ത് കൊന്നു കൊലവിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു പത്ത് ആയത്തോളം കാണിക്കുന്ന ഈമാനിക ആവേശം. അള്ളാഹു ഈ സഹോദരിമാർക്ക് മുഴുവനും നീ കൊടുക്കണേ റബ്ബേ, മുഴുവനും നീ കൊടുക്കണേ റബ്ബേ, മുഴുവനും നീ കൊടുക്കണേ റബ്ബേ. ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുക, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ മരിക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ ചരത്തിൽ വരും, ചെയ്തത് മുഴുവനും വരും, അത് നമ്മളെ ഖബറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. സുഖമിത് മാറും സുഹിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം സമയം കണ്ണീരൊഴുക്കുന്നെല്ലാരും ചികിത്സ സഫലീകരിക്കാതെ നീറും. സുഖമിത് മാറും സുഹിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുന്നെല്ലാരും അഹംഭാവക്കാരൻ അഴിമതി വീരൻ ആരോടും കൂസാത്ത ശൂരൻ സമരക്കാരൻ അമരക്കാരൻ അസ്രായീലിന്റെ മുമ്പിൽ നിസാരൻ അസ്രായീലിന്റെ മുമ്പിൽ നിസാരൻ. എത്ര സമരം നടത്തിയവർ, എത്രയോ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, എത്രയോ യജമാനൻ അവൻ വന്നപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയ സമ്പന്നൻ ബിസിനസ്സുകാരൻ നേതാവ് മുതലാളി, ആ മുതലാളി അസ്രായീലിന്റെ മുമ്പിൽ വെറും കിടന്നു കൊടുത്തേ പറ്റൂ, എനിക്ക് അസ്രായീലിനെ കാണണ്ട റബ്ബേ എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ലോകത്തല്ലാഹു ജീവൻ കൊടുത്തിട്ടില്ല, എല്ലാ മനുഷ്യരും ആ അസ്രായീലിനെ കണ്ടിട്ടേ മരിക്കും. അങ്ങനെ കട്ടക്കാരി ആരും രക്ഷപ്പെടാം എന്ന് കരുതണ്ട, കണ്ടിട്ടേ മരിക്കും. ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ചെറുതിനും വലുതിനും മുഴുവനും അസ്രായീലിനെ കണ്ടേ പറ്റും. ഒരു ഹൗഫ് വരട്ടെ നമ്മുടെ ഹൃദയത്തെ, ഈ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണണ്ടേ റബ്ബേ. എത്ര ഒളിച്ചു നോട്ടം നടത്തിയ കണ്ണാണ്, ചിന്തിക്ക് എത്ര മൊബൈലിന്റെ ഉള്ളിലൂടെ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള തുണി അഴിഞ്ഞിട്ട് അഴിഞ്ഞാട്ടം കണ്ട കണ്ണുകളാണ്. ഈ കണ്ണുകൊണ്ട് തീപാറുന്ന കണ്ണുള്ള അസ്രായീലിനെ ഞാൻ എങ്ങനെ കാണും റബ്ബേ, ചിന്തിക്ക് സഹോദരിമാര്. എത്രയോ ഹറാമിയത്തുകൾ കണ്ട കണ്ണാണ് ഈ കണ്ണുകൊണ്ട് ഞാൻ അസ്രായീലിനെ തുറന്നു നോക്കണ്ടേ റബ്ബേ, കണ്ടേ പറ്റൂ ഇസ്രായേൽ. ആ വരവും ഭാവവും ഗാംഭീര്യവും ഇപ്പൊ പറയാൻ സമയമില്ല, അത് നമ്മുടെ വിഷയമല്ല. മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അലി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിന്റെ അകത്തിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വീട് കത്തുകയാണ്, വീടിന്റെ തീ പിടിക്കുകയാണ്, ആളുകളൊക്കെ പുറത്തു വന്ന് ബഹളം വെച്ചു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിന്റെ അകത്ത് മുത്തു ഹബീബിന്റെ പേരക്കുട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബേ. എല്ലാരും ഭയന്നു. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഓടി വന്നിട്ട് ഒരാൾ അകത്തേക്ക് നോക്കി, മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിൽ തന്നെയാണ്. ആ നിസ്കാരത്തിൽ നിന്ന് മൂപ്പര് നിസ്കാരം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങി വന്നിട്ടില്ല, നിസ്കാരത്തിൽ തന്നെയാണ്. തീയെല്ലാം കെട്ടുപോയി നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, തങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ഭയമില്ല, എന്തുകൊണ്ട് നിങ്ങൾ പേടിച്ചില്ല, തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ആ വീട്ടിന്റെ അകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് പേടിയായില്ല? അലി ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പേടിക്കും ഒരു ദുനിയാവിലെ തീയല്ല, അന്നാറുൽ ഉഖ്റാ മറ്റൊരു തീയുണ്ടല്ലോ, ദുനിയാവിന്റെ തീക്കട്ടയേക്കാൾ 72 ശക്തിയുള്ള ചൂടുള്ള അപാരമായ നര
നരകത്തിന്റെ തീയുണ്ടല്ലോ, അതിനെയാണ് ഞാൻ പേടിക്കുന്നത്, അതിനെയാണ് ഞാൻ ഭയക്കുന്നത്, അതിനെയാണ് ഞാൻ ഭയക്കുന്നത്. എനിക്കതാണ് പേടി, എനിക്കതാണ് ചിന്ത. എന്റെ മനസ്സ് നിറച്ചു മതാ, അതിന്റെ അകത്ത് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ദുനിയാവിന്റെ തീക്കട്ടയ്ക്ക് വിലയുണ്ടോ, ദുനിയാവിന്റെ തീക്ക് മഹത്വമുണ്ടോ എന്ന് ചോദിച്ച് മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ചിന്ത കടന്നു വരട്ടെ, നമ്മുടെ ഹൃദയം ആ രീതിയിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കട്ടെ. മഹാനായ ഇമാമനാ ഷാഫി റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായും 10 പ്രാവശ്യം ചൊല്ലി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്ന ഒരു ബൈത്താണ് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا اقوى على نار الجحيم. എല്ലാ വെള്ളിയാഴ്ചയും 10 പ്രാവശ്യം ചൊല്ലി കരഞ്ഞു ദുആ ചെയ്യും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിനെ ഞാൻ അർഹനല്ല തമ്പുരാനെ. ആളിക്കത്തുന്ന നരകം സഹിക്കാൻ എനിക്ക് കഴിവില്ല പടച്ചവനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചൊല്ലിയിരുന്ന ബൈത്താണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ച രാവിലെ 10 പ്രാവശ്യം ചൊല്ലി കരഞ്ഞ് അബ്ബിനോട് ദ്വാരക്കുമായിരുന്നു. ഷാഫി ഇമാം 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കിയ മഹാൻ. ഷാഫി ഇമാം ആഗ്രഹിക്കുമ്പോഴെപ്പോഴും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടുള്ള മഹാൻ. വർഷങ്ങളോളം അസുഖം ബാധിച്ച് ഇരിക്കുന്ന കസേരയിൽ ഹോളിട്ടിട്ട് മലവിസർജനം നടത്തിപ്പോയ മഹാൻ. അല്ലാഹു ഒരുപാട് അസുഖം കൊടുത്തു. വിരിപ്പിൽ കിടന്നും കസേരയിൽ ഇരുന്നും രോഗിയായിട്ട് രക്തം ശരീരത്തിൽ നിന്ന് പൊട്ടി ഒഴുകുമ്പോഴും മക്കൾക്ക് ഇസ്ലാമിന്റെ ക്ലാസ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധ ചെലുത്തിയിരുന്ന മഹാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്തോരം വലിയ മഹത്വത്തിന്റെ ഉടമ. ഞാൻ അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈജിപ്തിലെ ആ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ സന്ദർശനത്തിന് പോയിട്ടുണ്ട്. വല്ലാത്തൊരു സ്ഥലവും അവിടെ ചെല്ലുമ്പോ ഉണ്ടാകുന്ന വല്ലാത്തൊരു അനുഭൂതിയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര മഹാനാണ് ആ മഹാൻ. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 പ്രാവശ്യം അള്ളാഹുവിനോട് കരഞ്ഞിട്ട് പറയണു, പ്രച്ചോനെ നീ നിന്റെ ഇഷ്ടക്കാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം സ്വർഗം, എനിക്കതിന് അർഹതയില്ല. നമ്മളോ 101 രൂപ കട്ടക്കാൽ പള്ളിക്ക് കൊടുത്താൽ സെക്രട്ടറിക്ക് പേര് വായിക്കാൻ വിട്ടുപോയാൽ പിറ്റന്ന് രാവിലെ നമ്മൾ പള്ളിയുടെ മുമ്പിൽ വരും, ഇവനെ ആരാ സെക്രട്ടറി ആക്കിയത്, എന്റെ പേര് വായിച്ചത് ശരിയായില്ല, തെറ്റിപ്പോയി, ഞാൻ 102 കൊടുത്തത്, മൂപ്പന് 101 വായിച്ചത്. ആ 101 അടിയിലും എഴുതിയിട്ടുണ്ട് ജന്നാത്തുൽ ഫിർദൌസ് കിട്ടാൻ വേണ്ടി ജുമൈല ബീവി 101 രൂപ, സിനിമ ബീവി 4 കോഴിമുട്ട. നിങ്ങള് പറയും നമ്മുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ നമ്മൾ പാവങ്ങളായതുകൊണ്ട് അത് മതി ഉസ്താദെ, സംഭവമൊക്കെ അത് മതി. പക്ഷേ നമ്മുടെ മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കോഴിമുട്ടയും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട, അള്ളാഹു നമുക്ക് സ്വർഗം തരും. പക്ഷെ അത് ഇഷ്ടപ്പെടണമെങ്കിലേ, ഇഷ്ടപ്പെടണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ 10 പ്രാവശ്യം അള്ളാഹ് ഐ ലവ് യു, അള്ളാഹ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പറ്റൂല. അള്ളാഹു ഹൃദയത്തിലേക്ക് നോക്കുന്നവനാണ്. ആ ഹൃദയം പരിമളം പരത്തുന്ന പരിശുദ്ധിയുള്ള ഹൃദയമായിരിക്കണം. അതിന് അമലുകളും വിവാദത്വങ്ങളും വേണം. ഫസാദും ഈപത്തും ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷം അതിന് വേണം. അല്ലാതെ ഇവരൊക്കെ ത്യാഗം ചെയ്തു പോകുന്ന സ്വർഗത്തിന് പോവാൻ എന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത്? എന്താണ് നമുക്കുള്ളത്? ഞാൻ നാസിമുദ്ദീൻ മന്നാനിക്കൊക്കെ അറിയാം. എപ്പോഴും മന്നാനിയിൽ വരുന്ന ബഹുമാനപ്പെട്ട അതിരാമ്പെട്ടെന്ന് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ തരികയും ഒരുപാട് എനിക്കൊണ്ട് ദുആരക്കുകയും ചെയ്യുന്ന ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോ ഒരു ദിവസം ഡ്രൈവർ എന്റെ വണ്ടിയിൽ അദ്ദേഹത്തെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പട്ടാമ്പി ചെറുപ്പുളശ്ശേരിയിലെ വീട് വരെ കൊണ്ടുപോയി. പെട്രോൾ പമ്പില്
പിന്നെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങുമല്ലോ. നമ്മളൊക്കെ ഇപ്പൊ സൗകര്യം എപ്പോഴും നമുക്ക് പള്ളിയിൽ ഇറങ്ങാനും റോഡ് ചെല്ലാനും പറ്റൂലല്ലോ. നമ്മുടെ ഡ്രസ്സും നമ്മുടെ വസ്ത്രവും നമ്മുടെ രീതിയും ഭാവവും ഒന്നും അതിന് പറ്റിയതല്ല. അപ്പോ പെട്രോൾ പമ്പുകളിലൊക്കെ ബാത്റൂമുകൾ ഉണ്ടാവും. ഒരുവിധം വൃത്തിയുള്ള കേരളത്തിലെ എല്ലാ പെട്രോൾ പമ്പുകളുടെ ഏതൊക്കെയാണ് വൃത്തിയുള്ള ബാത്റൂം ഉള്ളതെന്ന് അതിനെ സ്ഥാനത്ത് ചോദിച്ചാൽ പറഞ്ഞു മുപ്പരവിടെ ഉപയോഗിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് 500 രൂപയ്ക്ക് വണ്ടിയിൽ എണ്ണയിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ എന്റെ ഡ്രൈവർ ചോദിച്ചു, ഉസ്താദെ നമുക്ക് ഉസ്താദ് സാധാരണ അടിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പൊ വടക്കോട്ട് പ്രസംഗത്തിന് പോകുമ്പോ ഒരു പമ്പിൽ കയറി ഫുൾ ടാങ്ക് അടിച്ചിട്ട് 2500 3500 കൊടുത്തിട്ട് അങ്ങനെയാണ് പോകുക. അതല്ലേ ഉസ്താദ് ലാഭം? ഉസ്താദ് പറഞ്ഞു, ഒരു പമ്പിന് നമ്മൾ കയറുന്ന മൂത്രം ഒഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ഇത് അവിടെ വേണ്ടേ? ഉണ്ടാക്കിയിട്ടിരിക്കുന്നതിൽ അങ്ങോട്ട് കയറി ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു ഒരു അതബ് കേടുപോലെയാണ്. ഒരു 1500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് ചെയ്യുമ്പോ ഒരു ഒരു സമാധാനം ഉണ്ട്. അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്കിടെ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ ചരിത്രമായി അതിന്റെ ഒരു 100ൽ 1 അംശം സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. പടച്ചവനെ നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമ്പോ നമ്മൾ പറയുന്നത് ഞാൻ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്. ഉമ്മ ദുഹാ നിസ്കരിച്ചാൽ ഉമ്മ മരുമോളെടുത്ത് പറയുന്നു, ഞാനാണ് മോളെ സ്വർഗത്തിന് നിന്നെക്കാൾ ആദ്യം പോകുന്നത്. ഏത് സ്വർഗത്തിലാ പെങ്ങളെ, ഏത് സ്വർഗത്തിലാ പെങ്ങളെ, മണവറയ്ക്കകത്തിരുന്ന് ഊരി പിടിച്ച വാളും കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ പടപുരുതാൻ വേണ്ടി ഇറങ്ങിപ്പോയ മഹാനായ ഹല്ലനാ റളിയല്ലാഹു അൻഹു പച്ച ചിറക് വെച്ച് പറന്നു പോകുന്ന പരിമളം പരത്തുന്ന പടച്ചവന്റെ സ്വർഗത്തിലേക്കാണോ? ജഅഫർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനാൽ യുദ്ധത്തിന് ോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിക്ക് തന്റെ വീട്ടുകാരി കൊടുക്കുന്ന പത്തിരിയുണ്ടല്ലോ, എനിക്ക് നോമ്പാണ് പെണ്ണേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ എത്രയോ ദിവസം കൊണ്ട് രാവും പകലും ഭക്ഷണം കഴിക്കാറ് കിടന്ന ജഅഫർ ഇന്ന് യുദ്ധത്തിന് പോയി മടങ്ങി വരുമ്പോ കൊടുക്കണമെന്ന് പറഞ്ഞെടുത്തു വെച്ചിരുന്ന പത്തിരിയുടെ മുമ്പിലേക്ക് സ്വഹാബത്ത് വന്നു പറഞ്ഞു, പെണ്ണേ നിന്റെ ജഅഫർ മൂത്തത്ത് യുദ്ധത്തിന്റെ രണാകണത്തിൽ ഷഹീദായെന്ന് പറയുമ്പോ വെട്ടിയരിഞ്ഞ് കഷണം കഷണമാറി യുദ്ധത്തിന്റെ രണാകണത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടെങ്കിൽ ആ മുഹൂർത്തത്തിൽ യുദ്ധം നടന്ന സ്ഥലത്ത് ഞാൻ പോയതാണ്. കരിങ്കല്ലുകൾ കൊണ്ട് ചരൽക്കല്ലുകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന മുഹൂർത്തത്തിന്റെ മണ്ണിൽ ചെന്ന് നിൽക്കുമ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഓർമ്മ വന്നു പോകും. പ്രിയപ്പെട്ടവരെ, അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും പെങ്ങളെ. ആ ജഅഫർ റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്വർഗമാണോ പൊന്നുമോളെ? ഫസാറു ീപത്തും പറഞ്ഞ് തമ്മിലടിയും കുടുംബകലവും കല്യാണം മുടക്കലും നടത്തിയിട്ട് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന പ്രവാചകന് വേണ്ടി സർവ്വതം സമർപ്പിച്ച അവസാനമല്ലാഹുവിന്റെ യുദ്ധത്തിന്റെ രണാകണത്തിൽ തന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങൾ പോലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കൊടുപ്പെട്ട് വെട്ടിയരിഞ്ഞ് കഷണമാറി വലിച്ചെറിയപ്പെട്ട ഹംസ റളിയല്ലാഹു അല്ലാഹുവേ പടച്ചോന്റെ സ്വർഗത്തിൽ കിടക്കുമ്പോ ആ സ്വർഗത്തിന്റെ മുമ്പ് ചെന്ന് നിൽക്കാനെങ്കിലും ഉള്ള യോഗ്യത എന്റെ പെങ്ങളെ നിനക്കുണ്ടോ? റമദാൻ കഴിഞ്ഞപ്പം മടക്കി വെച്ച ഖുർആനല്ലേ, റമദാൻ കഴിഞ്ഞപ്പം അവസാനിപ്പിച്ച തഹ്ലീലല്ലേ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ സൗഭാഗ്യങ്ങളെ നിസാര സൗന്ദര്യങ്ങൾക്ക് വേണ്ടി മറന്നിട്ട് ധിക്കാരിയായി ധിക്കാരമുള്ളവനായി ജീവിക്കുമ്പോ എവിടെയാണ് 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 നമുക്ക് പിടച്ചു പോയത്? നമ്മുടെ ഹൃദയങ്ങൾക്ക് ഹൗഫ് നഷ്ടപ്പെട്ടു പോയത്? ഉമ്മയെ കൊല്ലുന്നവന് പേടിയില്ല, നാളെ ഈ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ സ്വർഗം എനിക്ക് അല്ലാഹു തരില്ലല്ലോ, അതാണല്ലോ ശാശ്വതമായ ലോകമെന്ന ഭയത്തിന്റെ ചിന്ത മക്കളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കോളേജിന്റെ അകത്തളത്ത് ക്ലാസ്സിനകത്തിരുന്ന് പോലും കഞ്ചാവ് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കൾ അതപ്പതിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വേണ്ടാന്ന് പറഞ്ഞത് വേണമെന്ന് ന്യൂജനറേഷൻ വാശി പിടിക്കുമ്പോ ഉമ്മ ഈ മക്കൾ ഇങ്ങനായത് അല്ലാഹുവിനോട് നീ സമാധാനം പറയണം ഉമ്മ.
പ്രസവിച്ച കുട്ടിയ പോര പൊന്നാരവുമ്മ, പേരിട്ട് കൊടുത്ത പോര പൊന്നാരവുമ്മ. അവർക്ക് ആവശ്യമുള്ള അദബ് പഠിപ്പിക്കാൻ അദബ് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തവർക്ക് മാറ്റം വരുത്താൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിയാറ് വന്നപ്പോ സംഭവിച്ചു പോയതാണ്. ഒരു തെറ്റും ചെയ്യാത്ത മഹാരഥന്മാർ മുഴുവനും നാളെ പരലോകത്തെ പാപഭാരത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ പാപത്തിന്റെ ഭാരം കൊണ്ട് ഭാരം താങ്ങാനാകാതെ തളർന്നു വീഴുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ നമ്മുടെ കണ്ണൊന്ന് നിറയുന്നില്ല, എന്തേ നമ്മളൊന്ന് കരയുന്നില്ല. കള്ളു കുടിക്കുന്നതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാം, പക്ഷെ നമ്മൾ കുടിക്കുന്നു, നമ്മൾ കുടിക്കുന്നത് അതുകൊണ്ട് കിട്ടുന്ന ചില നേരത്തെ സുഖം. മസ്ത് പിടിച്ചവനെ പോലെ കിടന്നുറങ്ങാം, ദുനിയാവിലെ ഒന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടുന്ന ചെറുപ്പക്കാർ, വളരെ ചുരുക്കം ചില സഹോദരങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്. കള്ളു കുടിക്കുന്നവന്റെ ശിക്ഷയും കള്ളു കുടിക്കുന്നവന്റെ അദാബും മാറ്റിവെക്കുക. കള്ളു കുടിയനെ സഹായിച്ചവന് കിട്ടുന്ന അദാബ് എന്താണെന്ന്, ഒരു കള്ളു കുടിയന് ഒരു ഹെൽപ്പ് ഒരാൾ ചെയ്തു കൊടുത്താൽ അവൻ അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചവന് കൂട്ടി നിന്നവനെ പോലെയാണ്. ഇസ്ലാമിനെ പൊളിച്ചവന് ഞാൻ നിന്നോടൊപ്പം ഉണ്ടടാ എന്ന് പറയുന്നതിന് തുല്യമാണ് കള്ളു കുടിയവനെ സഹായിച്ച. അപ്പോ യവന് കിട്ടുന്ന അദാബ് എത്ര വലുതാണ്! ഇതിന്റെ ഗൗരവം നമുക്കറിയാതെ പോയത് കൊണ്ടാണ് നമ്മളിത് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം കൊടുത്തവനെ കൊത്താൻ വേണ്ടി പാമ്പും തേളും അല്ലാഹു ഖബറിന്റെ കത്ത് അവന് വേണ്ടി ഇപ്പോഴേ പടയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇപ്പോഴേ കള്ളുകുടിയനെ ഭക്ഷണം കൊടുത്താൽ ആലോചിച്ചു നോക്കും. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് ഭർത്താവ് ഇച്ചിരി കള്ളു കുടിക്കുന്നവനാണെങ്കിലാണ് ഒരു സന്തോഷം. സ്റ്റേജിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല ബലമുള്ള സ്റ്റേജാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ തടി കുറച്ചു, നിങ്ങളെ തടി കുറഞ്ഞു, എന്റെ തടി കുറഞ്ഞു, ആസിമുദ്ദീൻ മന്നാനെയൊക്കെ സ്ലിം ബ്യൂട്ടിയായി, ധൈര്യമായിട്ടിരിക്കാം, പ്രശ്നമൊന്നുമില്ല. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് ആരോഗ്യ ആഫിയത്തും തരണേ. ഉസ്താദ് വരുമെന്ന് ഇവിടെ നിന്ന് ചോദിച്ചില്ല, നാളെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അപ്പോ കള്ളുകുടിയന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ കിട്ടുന്നത് എന്താ? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ കിട്ടുന്നത് പാമ്പും തേളോ? ആർക്കാ കിട്ടുന്നത്? കൊടുക്കണവനാണ്. വാങ്ങിച്ചോളി, അവനെ സപ്പോർട്ട് ചെയ്തോളി, അവന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് ചെറ്റത്തരമാണെന്ന് പറയാൻ ഈമാനുള്ളവന് കഴിയണം. നീ എന്റെ കൂടെ വലിയ സംസാരിക്കാനും കൂട്ടുകൂടാനും വരണ്ട, നീ കുടിയനാണ്. എനിക്ക് നീയുമായിട്ട് സഹകരിക്കുന്നതിന് പ്രയാസമുണ്ട്, നീ കള്ളുകുടി അവസാനിപ്പിക്കണം എന്നും മുഖത്ത് നോക്കി തുറന്നു പറയാൻ, ഒരു കുടിയന്റെ മുഖത്ത് നോക്കി തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം. ഇന്നൊരാൾ എന്റെ വീട്ടിൽ രാവിലെ വന്നു, നല്ല കള്ളിന്റെ മണമുണ്ട്, പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പൈസ തരൂല. അത് കള്ളു കുടിച്ചല്ലോ സാറെ, അതൊരു അത്തറാണ്, എന്നെയാണ് അവൻ അത്തറിന്റെ മണം പിടിപ്പിക്കുന്നത്. അത്തറിന്റെ മണം ഏതൊക്കെ ഉണ്ടെന്ന് നല്ലതുപോലെ എനിക്കറിയാം, ഞാൻ കൊറേ അത്തറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാ. അല്ലെങ്കിൽ തന്നെ മുസ്ലിയാക്കന്മാരെ മജിമയുടെ പവർ കുടിപ്പിക്കേണ്ട കാര്യമല്ലോ, എല്ലാവർക്കും അറിയാം അത്തറിന്റെ ദറസ് മുതൽ തുടങ്ങി ജീവിതമല്ലേ. ദറസ് നമ്മൾ ചെല്ലുമ്പോ ആദ്യം നമുക്ക് കിട്ടുന്ന സന്തോഷം അത്ര പറട്ടല. അപ്പോ ആള് പറഞ്ഞ പുതിയ അത്തറിന്റെ മണാന്നാ പറഞ്ഞു. ഈ കള്ളുകുടിയന്മാരെ നമ്മൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുത്. ഒന്നിനും ഞാൻ പറയുന്നു, അവരെ ഒന്നിനും നമ്മൾ സഹായിക്കരുത്. അതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് ഒരു ശിക്ഷ തരും. പക്ഷെ സഹായിക്കാതിരിക്കുന്നത് കാരണം ഇതായിരിക്കണം, അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം പറയാം. ഞാൻ എന്ത് ചോദിച്ചപ്പോ അവൻ എനിക്ക് തന്നില്ല, അവൻ എന്റെ കൊച്ചാപ്പാടെ മോനെ നമുക്ക് കുറച്ച് അനുഭവിക്കട്ടെ, അങ്ങനെയല്ല. അവൻ കള്ളുകുടിച്ചു എന്ന ഒരൊറ്റ തെറ്റുകൊണ്ട് ഞാൻ അവനെ സഹായിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു മാറാൻ സാധിക്കണം. ഇന്ന് പിന്നെ കുറെ സമ്പന്നരൊക്കെ പിരിവിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഭയങ്കര ടൈറ്റാണ് സാർ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബിസിനസ് ഒക്കെ പൊളിഞ്ഞ്, സൗദി ഒക്കെ പോയി, ദുബായ് ഒട്ടുമില്ല, കുവൈറ്റ് തീർന്നു. ഇത് പാവപ്പെട്ട പള്ളിയിൽ നിന്ന് മാസവരി വാങ്ങാനുള്ള സെക്രട്ടറി എടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. പള്ളിയിൽ നിന്ന് മാസവരി 15 രൂപ പിരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ പറയാം, മൊത്തം ടൈറ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ ദുബായ് പോയപ്പോ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് ഇങ്ങനെ ആടുവാടുവാടുവാ.
ഈ പാനഞ്ചിരി എടുത്തു കൊടുത്താ പറഞ്ഞു വിട്ടു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് നീ ഏറ്റവും അധികം ശ്രദ്ധ ചെയ്യേണ്ടത്. അല്ലാതെ നിനക്ക് ഒരുപാട് സമ്പത്തുള്ളപ്പോഴല്ല. അങ്ങനെ കൊടുക്കുന്നതിന് വലിയ മഹത്വമൊന്നും ഇല്ല. എന്റെ കയ്യിൽ ഇപ്പൊ 1 കോടി രൂപയ്ക്കുണ്ട്. ഞാൻ ഒരു 15 കൂടെ വീട് വയ്ക്കാൻ കൊടുക്കുന്ന പറഞ്ഞ അവർക്ക് വലിയ അത്ഭുതമൊന്നും ഇവിടെ നടക്കാൻ പോകണം. അത് 1 കോടി ഉള്ളത് കൊണ്ട് കൊടുത്തതല്ലേ. അതിനിടയ്ക്ക് ഒരു 25,000 ആകെ 25,000 സ്വത്തേ ഉള്ളൂ. അയാൾ എഴുന്നേറ്റിട്ട് ഒരു 250 രൂപ കൊടുത്താൽ അതിന് കിട്ടുന്ന കൂലി ഇതിനേക്കാൾ വലുതാണ്. കാരണം ഇല്ലാത്തവൻ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ വലിയ നേട്ടം തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് ആർക്കാണ് ഈ പ്രതിസന്ധി? ആർക്കാണ്? ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഈ പ്രതിസന്ധി? നിങ്ങളൊക്കെ പറയണു പ്രതിസന്ധിയാണ്, ബുദ്ധിമുട്ടാണ്, ടെൻഷനാണ്, കച്ചവടം പൊളിഞ്ഞു, അതുപോലെ ആർക്കാണ് പ്രതിസന്ധി? ഈ വന്നിരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർക്ക് ഈ പ്രതിസന്ധി ആർക്കാണെന്ന് പറയാൻ പറ്റും? നിങ്ങൾക്കല്ല. നിങ്ങൾ അങ്ങനെ പ്രതിസന്ധിയാണെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റൈൽസുകൾ നിറഞ്ഞൊഴുകോ? ആർക്ക് പ്രതിസന്ധി? നമ്മൾ ഈ റോഡിൽ കാണിക്കുന്ന കല്യാണത്തിന്റെ ആഡംബരവും കോമാളിത്തരവും ഒക്കെ കണ്ടാൽ ആർക്ക് പ്രതിസന്ധി? പ്രിയപ്പെട്ടവർ, ആർക്ക്? ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകാം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമുള്ള സമയമായതുകൊണ്ട് എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ചില മാറ്റിത്തിരുത്തലുകൾ വരുത്തും. നമ്മൾ തയ്യാറായോ? അതിന്റെ സമയമായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുക്കുന്ന ഡ്രസ് ഒന്ന് കുറച്ചു. നമ്മൾ തയ്യാറായോ? പ്രതിസന്ധി മുഴുവനും ഒറ്റയ്ക്ക് എന്നും കുടുംബത്തിന് വേണ്ടി എരിഞ്ഞു തീരുന്ന കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അയാൾക്ക് മാത്രമാണ് പ്രതിസന്ധി. ബാക്കി ഈ തള്ളമാർക്കും ഈ ഉമ്മമാർക്കും ഈ സഹോദരിമാർക്കും പെമ്മക്കും ഒരു പ്രതിസന്ധിയില്ല. എന്താ വെറുതെ പറയാണ് പ്രതിസന്ധി? അവർക്കതിന്റെ ചൂടറിയാമായിരുന്നെങ്കിൽ വാപ്പ ഇപ്പൊ അയക്കുന്ന ഗൾഫിന്റെ കാശുകൊണ്ട് ഒരു മോളും ലിഫ്റ്റിക്ക് വാങ്ങി ചുണ്ടിലിടാൻ മനസ്സ് കാണിക്കില്ല. അവർക്കതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കാൻ പാവപ്പെട്ട പ്രവാസികൾക്ക് സാധിക്കാതെ പോയി. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പാവങ്ങൾ അവർക്ക് കഴിയാതെ പോയി. സമയത്ത് മക്കളെ നോക്കാൻ, മക്കളെ അതുമുള്ളവരാക്കാൻ, അവസാനം മക്കൾ തന്നോളം വളർന്ന് തന്റെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിക്കുന്ന സമയത്ത് പെട്ടിയും കുടുക്കയും എടുത്തുകൊണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് മക്കൾ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പള്ളിയുടെ ഹൗദിൽ വന്ന് ഉസ്താദിന്റെ ബാക്കി ചോറും വാങ്ങിച്ച് പുറംപള്ളി കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട പ്രവാസിക്കാണ് പ്രതിസന്ധി. അല്ലാതെ ഇവിടുത്തെ താത്തമാരെ ആ പ്രതിസന്ധിയെ കുറിച്ച് അറിയണമല്ലോ. അവർക്കിപ്പോഴും സ്വർണത്തിനൊരു കുറവില്ല. അവർക്കിപ്പോഴും അവരുടെ ജീവിത ശൈലിക്ക് ഒരു കുറവും മാറ്റവുമില്ല. ചിലരെങ്കിലും പറയും ഉസ്താദേ ഞങ്ങൾ അതറിയുന്നുണ്ട്, അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അപൂർവം ചില സഹോദരിമാർ പറയുന്നുണ്ടാവും, ഉസ്താദേ എനിക്കറിയാം. പറഞ്ഞാ പോരെ, അറിയണം. പറയാൻ വലിയ മിടുക്കാണ് സഹോദരിമാർ. ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് എനിക്കറിയാം ഇക്കാട എല്ലാ പൈസന്ധി, എല്ലാ പൈസന്ധി എനിക്കറിയാം. പറച്ചിട്ട് മാത്രമേ ഉണ്ടാവും. പറയാൻ വേണ്ടി മിടുക്കാണ്. അറിയണം സഹോദരിമാരെ, നമ്മൾ ഒരു നാണയത്തൊക്കെ ചെലവഴിക്കുമ്പോ നമ്മുടെ കൈ ഇങ്ങനെ വറക്കും. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. സൗദിയിലേക്ക് നിങ്ങൾ പോയി നോക്കുക. ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യം സൗദിയിൽ പോയിട്ട് വന്നയാളാണ്. ഈ സൗദിയിൽ നിങ്ങൾ ചെല്ലുമ്പോ ഓരോ കടയുടെ മുമ്പില് അൽ ഈജാർ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. വലിയ വലിയ ബിസിനസ്സുകാർ കച്ചവടം നടത്തിയ സ്ഥാപനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. മാർഗമില്ല വേറെ, എല്ലാം കൊടുത്തിട്ട് നാട്ടിലേക്ക് വരികയാണ്. അപൂർവം ചില ആളുകൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ, 1 വർഷം കൂടി നോക്കാം, 2 വർഷം കൂടി നോക്കാം. ഒരു രാജ്യത്തിന്റെ അവസ്ഥയല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ പ്രതിസന്ധി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിന് മാറ്റമുണ്ടാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ കാരണമായി നിങ്ങളുടെ ഭർത്താവ് കള്ളുകുടി തുടങ്ങാൻ പാടില്ല മോളെ. നീ കാരണമായി നിന്റെ പൊന്നുപോൻ വെള്ളമടി തുടങ്ങാൻ പാടില്ല ഉമ്മ. വല്ലാത്ത തെറ്റാണ്. ആ കള്ളുകുടിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിടിച്ചു നിർത്തുമെന്നാണ്. അവനെ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ ദീൻ പൊളിക്കാൻ സഹായിച്ചവനെ പോലെയാണ്. ആ പാപത്തിന്റെ ഭാരം തിരിച്ചറിഞ്ഞിട്ട് പെങ്ങളെ ഒന്ന് അവസാനിപ്പിക്കണേ ചെറുപ്പക്കാരാ. വേണ്ടാന്ന് നീ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്.
നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഞാൻ കുടിക്കൂല എന്ന് തീരുമാനിച്ചാൽ ആ ഞാൻ കുടിക്കൂല തന്നെ, അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അത് അസുഖം വരാതിരിക്കാനല്ല, എന്റെ വൃക്ക അടിച്ചു പോകാതിരിക്കാൻ ഞാൻ കള്ളുകൂടി ഉപേക്ഷിക്കണം, അങ്ങനല്ല. അള്ളാഹുവിനെ പേടിച്ചിട്ട് ഞാൻ സർവ്വതെമ്പാടി തരും നിർത്താണ് തീരുമാനിക്കണം. എത്ര അപകടങ്ങൾ! നിങ്ങളുടെ വെമ്പായത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദല്ലേ സൗദി അറേബ്യയിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത്? സഹിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ചിന്തിക്കുമ്പോ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കുന്നില്ലേ? എത്ര എത്ര മയ്യത്തുകൾ! നിങ്ങളെക്കാൾ ആഗ്രഹമുണ്ടായിരുന്നവരായിരുന്നു അവർ, നിങ്ങളെക്കാൾ മോഹക്കൊട്ടാരങ്ങൾ പടുത്തുയർത്തിയവരായിരുന്നു അവർ. മോളെ കെട്ടിക്കണം, വീട് വെക്കണം, വാഹനമെടുക്കണം, കട്ടയ്ക്കാലും വെമ്പായത്തൊക്കെ ഏറ്റവും നല്ല ആളായിട്ട് വിലസണം ഒക്കെ ചിന്തിച്ചു. പക്ഷേ ഇന്ന് കബറിന്റെ മുകളിൽ ചെടികൾ വളർന്നു നിൽക്കാൻ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കണം. നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ ഞാൻ ഈ ചെയ്ത അപരാധം എത്ര വലുതായിരുന്നു, ഞാൻ ചിന്തിച്ചില്ലല്ലോ. കരഞ്ഞ റബ്ബിനോട് ദുആ ചെയ്യണം. അതുപോലെ പടർന്നു പിടിച്ചിരിക്കുന്ന നിസ്സാരമായി നാം കണക്കാക്കുന്ന മറ്റൊരു പാപമാണ് ഹറാമുകൾ കാണുക, ഹറാം കണ്ണുകൊണ്ട് ആസ്വദിക്കുക. ആരംഭ റസൂല് പറയുന്നു, മൻ തറക്കഹ മുത്തു നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ ഹറാമ കാണാനൊരു അവസരം കിട്ടിയിട്ട്, ഹറാമ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് മൻ തറക്കഹ അതിനാരെങ്കിലും ഉപേക്ഷിച്ചാൽ മിൻ മഖാഫത്തി റബ്ബേ എനിക്ക് നിന്നെ പേടിയാണ്, എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അല്ലാഹനെ പേടിച്ചിട്ട് ആ ഹറാമിയത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അബ്ദൽ തുഹു ഈമാനാ അവന് ഈമാൻ ഞാൻ പകരം കൊടുക്കുമെന്ന് പറയൂ നബിയേ, പറയൂ നബിയേ. വീട്ടിൽ വൈഫൈ ഉണ്ടായിട്ട് മൊബൈലിലൂടെ എത്ര വൃത്തികേടും കാണാൻ അവസരവും മൊബൈലിന്റെ സംവിധാനവും ഉണ്ടായിട്ട് അത് ഉപേക്ഷിച്ച് മനഃപൂർവ്വം അല്ലാ നീ മാത്രമേ കാണുന്നുള്ളൂ അല്ലാ എനിക്ക് വേണ്ട റബ്ബേ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അഗാധകർത്തത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്നു റബ്ബേ എനിക്ക് വേണ്ട നാഥ എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന മനുഷ്യൻ അല്ലാഹ് കൊടുക്കുന്നത് അബ്ദൽ തുഹു ഈമാനാ അവൻ അല്ലാഹ് പകരം കൊടുക്കുന്നത് ഈമാനാണ് യജിദു അലാവതഹു ഫീ ഖൽബിഹി ആ ഈമാനിന്റെ മധുരം അവൻ ഹൃദയത്തിൽ ആസ്വദിക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ഒന്ന് ഉപേക്ഷിച്ച് നോക്കി, ഒരവസരം കിട്ടിയിട്ട് മനഃപൂർവ്വം അങ്ങോട്ട് ഉപേക്ഷിക്കും. എല്ലാ സൗകര്യവും വ്യഭിചാരത്തിന്, എല്ലാ സംവിധാനവും കള്ളുകുടിക്കാൻ ആരും അറിയില്ല, ആരും ചോദിക്കൂല. നല്ല ചാൻസ്, അല്ലാഹുവേ ഇത്രയും അവസരം എനിക്ക് കിട്ടി, പക്ഷേ റബ്ബേ നിന്നെ എനിക്ക് പേടിയാണ്, ഇത് ഞാൻ ചെയ്യൂല. അല്ലാഹുവിനോടുള്ള കരാർ, അല്ലാഹു പറയുന്നു അവന് ഞാൻ കൊടുക്കും ഈമാൻ, അവന്റെ ഈമാൻ ഒരു സ്ഥലത്ത് നഷ്ടപ്പെടില്ല. എന്നാൽ അതൊന്നും വകവെക്കാതെ ആ പാപക്കറയിൽ തന്നെ മുന്നോട്ട് പോയാൽ അവൻ കണ്ണുകളെ ഹറാമ കൊണ്ട് നിറച്ചു പോയാൽ ആ കണ്ണുകൾക്ക് അവൻ നരകത്തിന്റെ കനൽക്കട്ട കൊണ്ട് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകളെ ഹറാമ കൊണ്ട് നിറച്ചാൽ നരകത്തിന്റെ കനൽക്കട്ടകൾ കൊണ്ട് ആ കണ്ണുകളെ അല്ലാഹു നിറയ്ക്കും. നാളെ പടച്ചോ നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്തോ ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഓരോ ഹദീസും ഈ ഓരോ തിന്മകളെ കുറിച്ച് പറയുമ്പോ മനസ്സിൽ വല്ലാത്ത ഖൗഫ്, വല്ലാത്ത പേടി എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു സംഭവം, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറവും രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഒരു ദിവസം പ്രവാചകന്റെ മുഖവും ശരീരത്തിന്റെ നിറവും ഒക്കെ വർണ്ണം വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത വലിയ മഹാനാണ്. മദീനത്തെ എല്ലാവരും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിലപ്പെട്ട ഓരോ സമ്മാനങ്ങൾ കൊടുത്തു. ഷാൾ കൊടുക്കുന്നു, കാരക്ക കൊടുക്കുന്നു, സുഗന്ധം കൊടുക്കുന്നു, പത്തിരി കൊടുക്കുന്നു, ആട്ടിന്റെ തുടയുടെ മാംസം കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്ന് കൊണ്ട് കൊടുക്കുകയാണ് മദീനത്ത് മുത്ത റസൂലിന്റെ സമ്മാനം. വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ അവരെ പോയി കാണുമല്ലോ. ഞാനിപ്പോ ഇന്നലെ മെനിങ്ങാ നോക്കുക, ഞാൻ ലക്ഷദ്വീപിലായിരുന്നു, കവരത്തിയില് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങള് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ തങ്ങളെ കാണാൻ, തങ്ങളെ സ്വീകരിക്കാൻ, മുസാഫഹത്ത് ചെയ്യാൻ, ദുആ വസിയത്ത് ചെയ്യാൻ ദ്വീപിലെ മുഴുവൻ ജനങ്ങളും വളരെ ആദരവോടെ കാത്തിരുന്നിട്ട് തങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, ഒരു അവസരം കിട്ടിയാൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പാവങ്ങൾ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഓർത്തു പോകുന്നു, ഇങ്ങനെ വിലപ്പെട്ട ആളുകളെ കിട്ടുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ നമുക്കൊരു കൊതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന എല്ലാവരും സമ്മാനം കൊടുക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നിട്ട് പറഞ്ഞു, നബിയേ എനിക്ക് തരാൻ കാരക്കയില്ല, എനിക്ക് തരാൻ പത്തിരിയില്ല, എനിക്ക് തരാൻ വസ്ത്രങ്ങളില്ല, എനിക്ക് തരാൻ ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. എന്റെ മോനുണ്ട് നബിയേ, അങ്ങെടുത്തോളുക എന്റെ മോനെ, എനിക്ക് അങ്ങക്ക് എന്ത് ആവശ്യത്തിനും എന്റെ മോൻ, എനിക്ക് എന്റെ മോനില്ല, എന്റെ മോനെ ഞാൻ എന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നു. എന്തൊരു ഉമ്മയാണ്! ആ ഉമ്മയുടെ പിൻതലമുറയിൽ വന്ന വെമ്പായ കട്ടക്കാലിലെ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, ആ നബിയെ കുറിച്ച് രണ്ട് വരി പാട്ട് പാടാൻ എന്റെ മോൻ മദ്രസയിൽ പോകട്ടെ എന്ന് ചിന്തിക്കണ ഉമ്മമാരുണ്ടോ? അതിന്റെ കോടികളുടെ ഒരംശം സ്നേഹം ഹൃദയത്തിലുള്ള ഉമ്മമാരുണ്ടോ? അനശ്രദ്ധയുള്ള ഉമ്മ ചെയ്തതിന്റെ കോടിയിൽ ഒരംശം എന്റെ മോനെ മുത്തുനബിയെ കുറിച്ച് പഠിക്ക് പാട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അത് പറഞ്ഞു കൊടുക്കാൻ, അത് ഗൗരവത്തോടെ രസത്തോടെ ആ കഥയും സംഭവം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് കഴിയണുണ്ട്. ഉണ്ടോ ചിന്തിക്ക് സഹോദരിമാരെ, അല്ലാത്ത രംഗം തന്നെയാണ്. അള്ളാഹു നമ്മയൊക്കെ കാത്തിരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകർക്ക് സേവനം ചെയ്തിട്ട് ഒരു ദിവസം പറയുന്നു, സഹാബാ എന്റെ മുത്തുനബി തങ്ങളുടെ നിറം മുതഗയ്യിറല്ലൗനി, നിറം വല്ലാതെ മാറിപ്പോയി, എനിക്ക് പേടിയായി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ നിറം മാറി, രൂപം മാറി, എനിക്ക് പേടിയായി പോയി. മുത്തുനബിയുടെ ചാരത്ത് എന്നിരുന്നു കൊണ്ട് ഞാൻ ചോദിച്ചു, നബിയേ എന്തു പറ്റിപ്പോയി, നബിയേ എന്തു പറ്റിപ്പോയി, അങ്ങയുടെ നിറത്തിന് വല്ലാത്ത മാറ്റം, മുഖത്ത് വല്ലാത്ത ഗൗരവം. റസൂലേ അങ്ങയുടെ കണ്ണുകൊണ്ട് നിറഞ്ഞിരിക്കണല്ലോ റസൂലേ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോ ആരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നരകത്തിന്റെ ഒരു ശ്വാസത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അനസേ നരകത്തിനൊരു ശ്വാസമുണ്ട്, ആ ശ്വാസം വിടലിന്റെ ശക്തിയെ കുറിച്ച് ഗംഭീരമായ ഗാംഭീരതയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഭയം തോന്നിപ്പോയനസേ, എന്ന് ഈ ലോകത്തെ പടക്കുന്നതിന് കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കില് എന്തേ പെങ്ങളെ, എന്തേ ചെറുപ്പക്കാരാ, ഈ കാണുന്ന തെറ്റുകൾ മുഴുവനും ചെയ്ത് ധൈര്യം എങ്ങനെയാണ് കബറിലേക്ക് പോകാൻ, എത്ര തന്റെ ഇടമാണ് നിനക്ക് മരണം സ്വീകരിക്കാൻ. അല്ലാഹുവേ ഈ പാപങ്ങൾക്ക് തൗബ ചെയ്യാൻ ഈ സാധുക്കളായ ഞങ്ങൾക്ക് മരണത്തിന് മുമ്പ് തൗബ ചെയ്യാനുള്ള മഹാഭാഗ്യം നീ തരണേ റബ്ബേ, എന്ത് തെറ്റ് നിങ്ങൾ ചെയ്താലും നിങ്ങൾ മരിക്കുന്ന സമയത്ത് ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പാപം തെറ്റിൽ നിന്ന് പാപം അല്ലാഹുവോട് പറഞ്ഞ് തൗബ ചെയ്ത് ഒഴിവായില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അല്ലാഹു ആ പാപങ്ങളെ കാണിച്ചു തരുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പേ കുറെ ജനങ്ങൾ വന്നിട്ട് പറയുന്നു, തങ്ങളെ ഒരു യുവാവ് മരിക്കാൻ കിടക്കുന്നുണ്ട്, തങ്ങളെ എന്തോ വലിയ രോഗമാണ്, തങ്ങളെ ഞങ്ങളെല്ലാം ആ മനുഷ്യനില്ലാഹില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാള് പറയുന്നില്ല, തങ്ങളെ
നിങ്ങളൊന്ന് വരുവോ, അയാൾ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്നു, അടുപ്പ് ചെന്നിട്ട് കാതിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു മറുപടി പറയുന്നത് ഇശ്റബ് വസ്തിനി, ഇശ്റബ് വസ്തിനി, നീ കുടിക്ക് എന്നിട്ട് എനിക്കും ഒഴിച്ചതാ, നീ കുടിക്ക് എന്നിട്ട് എനിക്കും ഒഴിച്ചതാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് തന്റെ അനുയായികളോട് പറയാണ്, ഈ മനുഷ്യനൊരു കുടിയനായിരുന്നോ, ഈ മനുഷ്യനൊരു കള്ളുകുടിയനായിരുന്നോ? ആ മനുഷ്യൻ കള്ളാണ് ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് മരണസമയത്ത് അയാളുടെ നാവിൽ വരുന്നത് നീ കുടിക്ക് എനിക്കും ഒഴിച്ചതാ, നീ കുടിക്ക് എനിക്കും ഒഴിച്ചതാ. ആ പറഞ്ഞുകൊണ്ടിരുന്ന ശൈലിയല്ലാതെ അതിനൊരു മാറ്റവും ഇനി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അല്ലാഹുവേ തൗബ ചെയ്യണം ചെറുപ്പക്കാരാ, പെങ്ങളെ ചെയ്തു പോയ പാപങ്ങൾ കരുണക്കടലായ റബ്ബ് നിനക്ക് പുറത്തു തരും മോളെ. അല്ലാഹു തൗബയുടെ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കാണ് പെങ്ങളെ. കരഞ്ഞു കരഞ്ഞ് അല്ലാഹനോട് പറഞ്ഞാ മതി, പടച്ചോദനക്ക് പുറത്തു തരുന്നതാണ്. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോകാതെ ആ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്നൊഴിവായി പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാ അല്ലാഹു നിനക്ക് പുറത്തു തരും മോളെ, പടച്ചോദനക്ക് പുറത്തു തരും പെങ്ങളെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ലാത്ത നേട്ടവും വിജയവുമാണ് തരുന്നത്. വല്ലാത്ത നേട്ടം അല്ലാഹു തരും. ഓരോരുത്തർ വരെയാണ് സങ്കടവും പ്രയാസവും പരിഭവവും പറഞ്ഞിട്ട് വരെയാണ്, ആരാണ് ഈ വാതിൽ തുറക്കാതെ അടച്ചിരിക്കുന്നത്? എപ്പോഴും ആ വെളിച്ചം ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന സഹാബത്ത്, നമുക്കൊക്കെ മദീനത്ത് പോയാൽ പോലും അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴുണ്ടാകുന്ന ഒരു ബേജാർ, മനസ്സിൽ ഒരു വല്ലാത്ത ഒരു ഒരു ടെൻഷൻ സഹിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹുവേ ഇവിടെ വന്ന് നമുക്കൊക്കെ മക്കയും മദീനയും കാണാൻ ഈ തൗഫീഖ് നൽകണേ റബ്ബേ. എന്റെ ഉമ്മയും മൂത്ത സഹോദരിയും ഇൻഷാല്ലാ ഈ ആഴ്ച ഉംറയ്ക്ക് പോവാണ്. ഉപ്പായെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, ഉമ്മ ഒരു പ്രാവശ്യം പോയി, ഇപ്പൊ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം പോവാണ്. ആഫിയത്തുള്ളപ്പോഴല്ലേ പോവാൻ പറ്റും, ഇപ്പൊ കാല് നീരും വേദനയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഒന്ന് പോയി, ഒന്നുകൂടി പോയി കണ്ടു വരണമെന്ന ഉമ്മയുടെ ആഗ്രഹമാണ്. അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ പോവാൻ പറ്റുന്നവര് പോകണം. ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ഉപ്പായെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കൊക്കെ പോവാൻ സൗകര്യമുണ്ട്. നാസിമുദ്ദീൻ മന്നാനെ കിടക്കണം പോണ ആളാണ്. ഏത് ഗ്രൂപ്പിലെ സാർ പോണ? നമ്മുടെ മാലിന്റെ കൂടെ ഒക്കെ പോവാലോ, ആര് പോയാലും കൂടെ ഉസ്താദ്മാരുണ്ടെങ്കിലൊക്കെ നമുക്ക് പോവാൻ പറ്റും. ഇപ്പൊ ഭയങ്കര റേറ്റൊക്കെയാണ് ഉംറയ്ക്ക് പോവാനൊക്കെ. എനിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഇല്ല, ഉംറ ഗ്രൂപ്പൊന്നുമില്ല. ഞാനിങ്ങനെ ഇപ്പൊ ഉംറയ്ക്ക് പോകുന്നത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പോവാണ്, വിസയൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ പോവാണ്. പിന്നെ ഏതെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ പോകാൻ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് തന്നെ ഉംറയ്ക്ക് പോകുന്ന ആളാണ്. അപ്പോ പറ്റുമെങ്കിലൊക്കെ നിങ്ങളൊക്കെ പോകണം, എല്ലാരും പോയി ഒന്ന് കാണണം. എപ്പോഴാണ് മരണം വരുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലേ? മരണപ്പെട്ടു പോയാൽ ഒരു വലിയ നഷ്ടം തന്നെ, മക്ക കാണാതെ മദീന കാണാതെ മരിക്കാന്ന് പറയുന്നതിനേക്കാൾ വലിയ നഷ്ടം വേറെ ഇല്ലല്ലോ. ഭയങ്കര നഷ്ടം, എത്രയോ പൈസ നമ്മള് എന്തിനൊക്കെ നമ്മള് പാഴാക്കി കളയണം, ഒരു വല്ലാത്ത രംഗം തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പൊട്ടി കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട ഉമറേ, എനിക്കറിയുമല്ലോ ഉത്തരസൂര്യനെ കാണാതെ എനിക്കൊരു സെക്കൻഡ് ഇരിക്കാൻ പറ്റൂല ഉമറേ. എന്റെ അല്ലാഹുവിന്റെ റസൂല് വാതിലടച്ചിരിക്കുന്നു ഉമറേ, ആരോടും ഒന്നും മിണ്ടുന്നില്ല ഉമറേ, ഞാൻ എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല ഉമറേ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്നേഹം നമ്മൾ പറയണ പോലല്ല, വല്ലാത്ത സ്നേഹമാണ്. ഒരിക്കൽ പുന്നാര ഹബീബിന്റെ ശരീരത്തു പനി പിടിച്ചു കിടക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു കാണാൻ ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സങ്കടമായി. മുത്തു നബി തങ്ങൾ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നെ കാണാൻ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ പനി മുഴുവനും എന്റെ അബൂബക്കർ കൊണ്ടുപോയി. നബി മുഹമ്മദ് മുസ്തഫ എന്റെ പനി മുഴുവനും എന്റെ അബൂബക്കർ കൊണ്ടുപോയി. സഹാബാ അത്രത്തോളം എന്റെ ഹൃദയവുമായി ചേർന്നിരിക്കുന്നവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിരുന്ന വഫാത്താകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ അബൂബക്കർ എവിടെ, എന്റെ അബൂബക്കർ എവിടെ, എന്റെ അബൂബക്കർ എവിടെ എന്ന് പലവട്ടം ചോദിച്ചപ്പോ ആയിഷ ബീവി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അബൂബക്കർ അബൂബക്കർ എന്ന് പറയുന്നത് നബിയേ? സഹാബത്ത് കേട്ടാൽ അവര് വിചാരിക്കും വാപ്പയും മോളയും മാത്രമേ നബിയെ അങ്ങേക്ക് ആവശ്യമുള്ളൂ എന്ന്. ആരംഭ റസൂൽ പറയുന്നു, ആയിഷ നീ മനസ്സിലാക്കണം, ആയിഷ ഈ ലോകത്ത് അല്ലാഹു കഴിഞ്ഞാൽ, ഈ ലോകത്ത് അല്ലാഹു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പരിഗമിക്കപ്പെടുന്നത് എന്റെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിനയാ ഇത്രയും വലിയ സ്നേഹത്തിന്റെ ഉടമയാകാൻ ലോകത്ത് ആർക്കാണ് ആർക്കാണ് കഴിയുക? ഇത് പറയുമ്പോ ആ വീടിന്റെ വാതിലിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടുന്ന് വന്ന് പ്രവാചകന്റെ കാൽക്കലേക്ക് വീണ് കരഞ്ഞു, റസൂലേ ഈ പാവപ്പെട്ടവൻ ഇതിനപ്പുറം ഇനി ലോകത്ത് എന്ത് കിട്ടാൻ? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പു അബൂബക്കർ റളിയല്ലാഹു അവരെ മഹത്തങ്ങൾ പറയാതെ പിരിയാനൊക്കോ മല മദീനയിൽ വിടരുമ്പോൾ മദിയാകാതകമുണ്ട് സ്വലാത്തും ചൊല്ലി ഒലിവർ ബിലാലെന്ന് കരഞ്ഞതും മനസ്സിൽ വിങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വന്ന് പറയണത്, ഉമറേ ഉത്തര സൂര്യ വാതിൽ തുറക്കടില്ല, എനിക്ക് പേടിയാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടച്ചിരിക്കുന്ന വാതിൽ കുറേ പ്രാവശ്യം മുട്ടി, എന്നിട്ട് പറഞ്ഞു, നബിയേ ഈ വന്നിരിക്കുന്നത് അങ്ങയുടെ ഉമറാണ് നബിയേ, ആ വാതിലൊന്ന് തുറക്കണേ റസൂലേ, തുറക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ തുറന്നില്ല. എല്ലാവർക്കും മനസ്സിലായി വിഷയം വളരെ ഗൗരവമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് വല്ലാത്ത ബന്ധമാണ് സൽമാനുമായി. പ്രവാചകരുടെ ഹൃദയവുമായി അഭേദ്യമായി ബന്ധമുള്ളവരെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവരുന്നത് വാതിൽ തുറക്കാൻ. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ വിശാലമാണ്, പറയാൻ സമയമില്ല. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വർണക്കരണ്ടിയിൽ പാല് കുടിക്കാൻ യോഗ്യതയുണ്ടായിട്ട് ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഉമ്മ ഉപ്പ ക്രിസ്ത്യൻ ആയിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു, അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, എന്റെ മുത്തുനബിയെ കാണാൻ പോവുകയാണ്. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പ്രവാചകന്റെ ചാരത്ത് വന്ന് ഇസ്ലാമതം സ്വീകരിച്ചിട്ട് അല്ലാഹുവേ യാത്ര പോകുന്ന വഴിയിൽ യജമാനന്മാര് കാട്ടാളന്മാര് പിടിച്ച് കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് അവസാനം ഒരടിമയായി, ഒരടിമയായി ജൂതന്റെ അടിമയായി
മദീനയുടെ പരിസരത്ത് ജീവിച്ച, മക്കയുടെ പരിസരത്ത് ജീവിച്ച സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ ഇന്ന് മദീനത്ത് നിങ്ങൾ പോയാൽ അവിടെ മസ്റഅത്തു സൽമാൻ, ഇത് സൽമാന്റെ തോട്ടമാണെന്ന് പറഞ്ഞ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഈന്തപ്പന തോട്ടം കാണാം. അതൊരു മുഅ്ജിസത്തിന്റെ തോട്ടമാണ്. തന്റെ ചൂതനാര മുതലാളിയുടെ ഈന്തമരങ്ങൾ മുഴുവനും കുരു നട്ടിട്ടത് തയ്യായി വളർന്നതിൽ കായ വരുന്നത് വരെ ഇനി നിനക്ക് പുറത്തു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് വന്ന് കാരക്കയുടെ കുരു നട്ടിട്ട് 7 ദിവസം കൊണ്ട് വലിയ തോട്ടങ്ങളായി മദീനയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി പോയ മസ്റഅത്തു സൽമാൻ. ആ തോട്ടം കണ്ടിട്ട് അജൂദൻ നബിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ കഴിഞ്ഞ 7 ദിവസം മുമ്പ് വെച്ച ഈന്തമരത്തിന്റെ തൈ ഇന്ന് നിറച്ചു കുലകളുള്ള വലിയ മരമായി, 7 വർഷം കഴിയാതെ ഒരു കാരക്ക അതിൽ വരില്ല. 7 ദിവസം കൊണ്ട് വന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് ആ ഈത്തപ്പന തോട്ടം വേണ്ട, നിങ്ങളെടുത്തോ, എനിക്ക് നിങ്ങളെ മതി എന്ന് പറഞ്ഞ ജൂതൻ ആ തോട്ടം അല്ലാഹു കൊടുത്ത സൽമാൻ. പുന്നാര ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, നബിയെ ഇതങ്ങയുടെ സൽമാനാണ്, ഇതങ്ങയുടെ സൽമാനാണ്, നബിയെ ഒന്ന് വാതിൽ തുറക്കണം. തുറന്നില്ല. അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു, ഇനി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ചെല്ലുക പ്രവാചകന്റെ കരളിന്റെ കഷണമായ ഫാത്തിമത്തു സഹ്റ പൊന്നമ്പിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി, കരഞ്ഞുകൊണ്ടോടുന്ന ഫാത്തിമ എന്റെ മുത്ത റസൂലിന് എന്തു പറ്റി, എന്തേ വാതിൽ തുറക്കാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആലാന്റെ വന്ന സലാം പറഞ്ഞ് വാതിൽ മുട്ടുമ്പോ അകത്തുനിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദമാണ് കേട്ടത്. സഹാബത്ത് പറഞ്ഞു, ഫാത്തിമ ശബ്ദം കേട്ടു, ഫാത്തിമ എന്തോ പ്രശ്നം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കരയുന്നുണ്ട് മോളെ, ഫാത്തിമ വിളിക്കു മോളെ. ആരംഭ റസൂല് കണ്ണുനീരോടെ കതക് തുറക്കുമ്പോ സഹാബത്ത് മുഴുവനും ഭയം മാറി നിൽക്കുകയാണ്. ഹബീബ് തന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടത്തിലേക്ക് മുത്തം കൊടുക്കുകയാണ്. ബക്കത്ത് ബുക്കാ ശദീദാ ഒരുപാട് കരഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹയും, കരഞ്ഞു അല്ലാഹുവിന്റെ റസൂലും, കരഞ്ഞു സഹാബത്തും, കരഞ്ഞു നബിയേ അങ്ങ് എന്തിനാണ് വാതിലടച്ചിരുന്നത്, നബിയേ അങ്ങ് എന്തിനാണ് കരയുന്നത്, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്, സഹാബാ വന്നിട്ട് നരകത്തിന്റെ ഒരു രംഗത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു സഹാബ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എന്റെ ഉമ്മത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തേ റസൂലേ അന്നഫി അലാ ബാബിഹാ, ആ നരകത്തിന്റെ മുകളിൽ ഒരു വലിയ വാതിലുണ്ട്, അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാപം ചെയ്തവർ, അമ്മാടിത്തരം ചെയ്തവർ, തെറ്റുകുമ്പാരങ്ങൾ ചെയ്തു കൂട്ടിയവര്, അവര് മുഴുവനും കടക്കുന്നതാണ് വലം യതൂബു, തൗബ ചെയ്യാതെ മരണപ്പെട്ടവര്, പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ട് ധിക്കാരിയായി വീണ്ടും ജീവിച്ചവര്, അല്ലാഹുവിനെ ഓർത്ത് കരയാതെ ജീവിച്ചവര്, പൊട്ടിക്കരയാതെ, വേദനയില്ലാതെ, ഭയമില്ലാതെ, തഖ്വയില്ലാതെ, പാപത്തിന്റെ പാപക്കടൽ തന്നെ കൈകാലിട്ടടിച്ച് നശിച്ചു പോയവർ, അവരല്ലാഹുവിന്റെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയുള്ള സ്ഥലത്താണ് ഫാത്തിമ. അതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിന്റെ കത്തേക്ക് ഓർമ്മ വന്നു. നിങ്ങൾ ആരും അതിൽ പെട്ടുപോകാൻ പാടില്ല. ആരോടാണ് ഈ പറയുന്നത്? ഈ ആശങ്ക പങ്കുവെക്കുന്നത് ആരോടാണ്? ഒരു രാത്രി പോലും ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത് ചെയ്ത് കണ്ണക്കുഴിയിലേക്ക് വീണുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടോ പ്രവാചകന്റെ നിഴൽ പോലെ കൂടെ നടന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടോ രാത്രിയാകുമ്പോ ചാട്ടവാറുകൊണ്ട് ശരീരത്തെടിച്ചിട്ട് ആ ശരീരത്തെ വിചാരിച്ചു
വിചാരണ നടത്തിയിട്ട് ശരീരത്തിലിരുന്ന് രക്തം പൊടിയുമ്പോ കരച്ചിലിന് പകരം പൊട്ടിച്ചിരിച്ചിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനോടാണോ ഈ പരാതി പറയുന്നത്? തന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന സർവ്വതും പാപങ്ങൾക്ക് കൊടുത്ത ഫാത്തിമ തന്റെ മക്കൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ചെറിയ വസ്ത്രം പോലും പാവപ്പെട്ടവരുടെ കരച്ചിൽ കണ്ടപ്പോ കൊടുത്ത ഫാത്തിമ ആരംഭ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലിയാറ് തങ്ങൾക്ക് നോമ്പ് തുറക്കണ സമയത്ത് കടിക്കാൻ ആകെയുണ്ടായിരുന്ന മൂന്ന് ദിവസത്തിൽ ആകെയുണ്ടായിരുന്ന മൂന്ന് കാരയ്ക്ക് പോലും പാവപ്പെട്ട അനാഥ മക്കൾക്ക് എടുത്തു കൊടുത്ത ഫാത്തിമ ആ ഫാത്തിമയോട് ആ അബൂബക്കറിനോട് ആ ഉമറിനോട് ആ സൽമാനോട് അള്ളാഹു റസൂൽ ഇത് പറഞ്ഞു ആശങ്കപ്പെട്ടെങ്കിൽ നമ്മളവിടെ കിടക്കുന്ന കട്ടക്കാരകാരാ ഞാനും നിങ്ങളും ഇന്നത്തെ സുബഹിയപ്പെടാനുസ്കരിച്ചത് ഞാനും നിങ്ങളും ഇന്നത്ര ദിക്റാ ചൊല്ലിയത് ഞാനും നിങ്ങളും എത്ര തസ്ബീഹാ ചൊല്ലിയത് നമ്മളെത്ര സ്വനക്കയാ കൊടുത്തത് നമ്മളെത്രയാ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചത് ഇല്ല മുസ്ലിമേ നമ്മൾ വെറും പൂജമാപങ്ങളെ പട്ടപൂജ്യമാ ചെറുപ്പക്കാരാ മടങ്ങി പോണം മോനെ മടങ്ങി പോണം മോളെ അതിനുള്ള അവസരം അല്ലാഹു ജീവിതത്തിലൂടെ തന്നിട്ട് അതിനെ മുതലെടുക്കാൻ അതിനെ ഉപയോഗപ്പെടുത്താനും കഴിയാൻ ഇപ്പോഴും ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ അല്ലാഹു ലോകത്ത് പടച്ചതിൽ വെച്ച് ഏറ്റവും നിസ്സാരമാണ് ദുനിയാവെന്ന് ഓർക്കണേ 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 ആ ഏറ്റവും ചെറിയ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവൻ അല്ലാഹു പടച്ച നിസാരന്മാരിൽ ഏറ്റവും വലിയ നിസാരനാണ്. ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതൊക്കെ ചെയ്ത് നമ്മൾ അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യണം. നരകത്തെ കാക്കുന്ന മാലിക്കുന്ന വലക്ക് പരലോകത്ത് വാവിട്ട് കരയുന്ന മനുഷ്യരോട് പറയുന്ന ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നരകത്തിലെ ജനങ്ങൾ പരലോകത്തെ വിചാരണയെ ഭയന്ന് വിചാരണ നേരിടുമ്പോഴൊക്കെ നിലവിളിച്ച് കരയുമല്ലോ, പരലോകത്ത് കരയും. അങ്ങനെ അങ്ങനെ കരയുമ്പോ ആ കരയുന്നവരെ മുഖത്ത് നോക്കിയിട്ട് മാലിക് എന്ന മലക്ക് പറയും, മാ അഹ്സന ഹാദൽ ബുക്കാ ഉലൂ കാന ഫി ദുനിയാ, ഈ കരച്ചിലുണ്ടല്ലോ നിങ്ങൾ ദുനിയാവിൽ കരഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.